നമസ്തേ. ജർമ്മനിയിലെ ഹെസേ സ്റ്റിറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 7 ലക്ഷത്തോളം ആളുകൾ വസിക്കുന്ന ഒരു വലിയ നഗരമാണ് ഫ്രാങ്ക്ഫർട്ട്. ഫ്രാങ്ക്ഫർട്ട് സാംസ്കാരികമായും വംശീയമായും മതപരമായും ഒക്കെ വൈവിധ്യപൂർണമായ ഒരു സിറ്റിയാണ്. ജനസംഖ്യയുടെ പകുതിയും യുവാക്കളിൽ ഭൂരിഭാഗവും കുടിയേറ്റ പശ്ചാത്തലമുള്ളവരാണ്. ഫ്രാങ്ക്ഫർട്ട് നഗരം യൂറോപ്പിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സാമ്പത്തിക കേന്ദ്രവും സ്റ്റേബിളായ സാമ്പത്തിക വിപണിയുടെ ഒരു പ്രധാന കേന്ദ്രവുമാണ്. യൂറോപ്യൻ ദേശീയ സൂപ്പർവൈസറി ബോഡികളും അന്തർദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, നിരവധി നിയമജ്ഞർ എന്നിവരുടെയൊക്കെ ഒരു സവിശേഷമായ ഒരു കേന്ദ്രം കൂടിയാണ് ഫ്രാങ്ക്ഫർട്ട്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്, ഡോയ്ച്ച് ബാങ്ക്, ഫ്രാങ്ക്ഫർട്ടിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലുഫ്താൻസ എയർലൈൻസ്, ടി സിസ്റ്റംസ്, അങ്ങനെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ചില ലിസ്റ്റുകൾ മാത്രമാണ് വലിയ കമ്പനികളെ പറ്റി നോക്കുമ്പോൾ. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ടേഴ്സ് എന്ന് പറയുന്ന സോസേജിൻ്റെ നിർമ്മാണത്തിന് പരമ്പരാഗതമായി ഈ നഗരം അറിയപ്പെടുന്നതാണ്. മാസ്മരികമായ ഫ്രാങ്ക്ഫർട്ട് സിറ്റിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ആണ്ടിറങ്ങാം. ഫ്രാങ്ക്ഫർട്ടിലെ പ്രധാന ഭാഷ ജർമ്മൻ ആണെങ്കിലും നാട്ടുകാരിൽ പലരും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇത് പ്രവാസികൾക്ക് അവർക്ക് താല്പര്യമുള്ള ജോലിയും മറ്റും കണ്ടെത്താനും ഒരേ ഭാഷ സംസാരിക്കാനും സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. സമ്പന്നമായ ചരിത്രവും സംസ്കാരവും ഒക്കെയുള്ള ഒരു നഗരമാണ് ഫ്രാങ്ക്ഫർട്ട്. നിരവധി ചരിത്രപരമായ കെട്ടിടങ്ങളും മ്യൂസിയങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. കൂടാതെ ജർമ്മനിയിലെ ഏറ്റവും വൈവിധ്യമാർന്ന സാംസ്കാരിക കേന്ദ്രങ്ങളിലൊന്നാണ് ഇത്. ഈ ബഹു സാംസ്കാരിക നഗരത്തിൽ ഏകദേശം 150 വ്യത്യസ്ത ദേശീയതകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പലരും ഫ്രാങ്ക്ഫർട്ടിനെ അവരുടെ വീട് എന്ന് വിളിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, ടർക്കിഷ്, ചൈനീസ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, തീർച്ചയായും ജന്മഭാഷകളിൽ ആളുകൾ സംസാരിക്കുന്നത് നമുക്കിവിടെ കേൾക്കാം. പക്ഷെ അതിലുപരി ഈ പറഞ്ഞ ഭാഷകളും ഹിന്ദിയും ഒക്കെ പല ഭാഗങ്ങളും നമ്മൾ കേട്ടു. ട്രഡീഷണൽ ആർക്കിടെക്ചർ, മോഡേൺ ആർക്കിടെക്ചർ എന്നിവ ബ്ലെൻഡ് ചെയ്തുള്ളൊരു നിർമ്മിതികളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ, ദുബായ്, അബുദാബി പോലുള്ള അറബ് നാടുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള നിർമ്മിതികൾ, അതുപോലെ തന്നെ വളരെ ഡൈവേഴ്സായിട്ടുള്ള കൾച്ചേഴ്സ്, ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താത്തൊരു സിറ്റിയാണ് ശരിക്കും ഈ ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്നത്. ഫ്രാങ്ക്ഫർട്ട് യുവതയുടെ നഗരം കൂടിയാണ്. നഗരത്തിൽ ഏകദേശം 50,000 വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുകൂടാതെ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട ഉയർന്ന നിലവാരമുള്ള യോഗ്യതകൾ പ്രദാനം ചെയ്യുന്ന ജർമ്മനിയിലെ ചില മികച്ച സർവകലാശാലകളുടെ ആസ്ഥാനം കൂടിയാണ് ഫ്രാങ്ക്ഫർട്ട്. വിദ്യാർത്ഥികളുടെ ഇത്രയും വലിയ ജനസംഖ്യയുള്ളത് ജീവിക്കാൻ വൈവിധ്യവും സജീവവും രസകരവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. എടുത്തു പറയത്തക്ക മറ്റ് ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പറയുകയാണെങ്കിൽ പനോരമിക് സിറ്റി കാഴ്ചകൾക്കായുള്ള സെൻറ്റ് ബർത്തലോമിയസ് കത്തീഡ്രൽ, ആ പള്ളിയുടെ ടവറിന് മുകളിൽ ഏകദേശം 324 പടികൾ കയറി നിരവധി പേരാണ് ആ പനോരമ സിറ്റി വ്യൂ കാണാനായിട്ട് പോകുന്നത്. ഫ്രാങ്ക്ഫർട്ടിലെ ഓൾഡ് ടൗണിലുള്ള ഒരു വലിയ തുറന്ന ചതുരമാണ് റോമൻ ബർഗ്. 15-ാം നൂറ്റാണ്ടിലെ മനോഹരമായ കെട്ടിടങ്ങളും പ്രതിമകളും ഒക്കെ ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ബർഗർ സ്ട്രീറ്റ് സ്വതന്ത്ര ബുട്ടിക് ഷോപ്പിങ്ങിനുള്ള ഫ്രാങ്ക്ഫർട്ടിലെ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ്. പാം ഗാർഡൻസ് അഥവാ അവർ ആൽമിൻ ഗാർഡൻ എന്നൊക്കെ പറയും, സെൻട്രൽ ഫ്രാങ്ക്ഫർട്ടിലെ ഒരു വലിയ ബൊട്ടാണിക്കൽ ലാൻഡ്സ്കേപ്പാണ്. ഏകദേശം 54 ഏക്കറോളം വളഞ്ഞു പുളഞ്ഞുള്ള പാതകൾ, ഹരിതഗൃഹങ്ങൾ, ഗ്രീൻ ഹൗസസ് അല്ലെങ്കിൽ കളിസ്ഥലങ്ങൾ, വർണ്ണാഭമായ പൂന്തോട്ടങ്ങൾ എന്നിങ്ങനെ വ്യാപിച്ചെടുക്കുന്ന ഒരു സ്ഥലമാണിത്. 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അന്നുള്ള പെയിൻറ്റിങ്ങുകൾ, ഡ്രോയിങ്ങുകൾ, ശില്പങ്ങൾ, സമകാലീന കലാസൃഷ്ടികൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയുടെ ഒരു ശ്രദ്ധേയമായ ശേഖരമാണ് ടൈഡൽ ആർട്ട് മ്യൂസിയത്തിലുള്ളത്. ഫ്രാങ്ക്ഫർട്ട് മെയിൻ ടവർ 54 നിലകളുള്ള ഒരു ഓപ്പൺ എയർ ഒബ്സർവേഷൻ ഡെക്ക് ഒക്കെയുള്ള ഒരു അമ്പരചുംബിയായ സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഫ്രാങ്ക്ഫർട്ട് നഗരത്തിൻ്റെ മുഴുവനായുള്ള ഒരു ഉയർന്ന വ്യൂ കാണാനൊക്കെ കഴിയും. യൂറോപ്പിലെ ഡിനോസറുകളുടെ ഫോസിലുകളുടെയും പകർപ്പുകളുടെയും ഒക്കെ ഏറ്റവും വലിയ പ്രദർശനം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സെൻകെൻബർഗ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അങ്ങനെ പോകുന്നു ആ വലിയ ലിസ്റ്റ്. തീർച്ചയായും ഫ്രാങ്ക്ഫർട്ട് എല്ലാ തരത്തിലുള്ള ആളുകളെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്ന തക്ക വിധത്തിലുള്ള നിരവധി കാര്യങ്ങൾ കൊള്ളുന്ന ഒരു വലിയ സിറ്റി തന്നെയാണ്. ഭക്ഷണമാവട്ടെ അല്ലെങ്കിൽ മ്യൂസിയം ആവട്ടെ, സൈറ്റ് സീയിങ് ആവട്ടെ, നിങ്ങളുടെ തുടർ വിദ്യാഭ്യാസമോ ബിസിനസ്സോ എന്തും തന്നെ ആവട്ടെ, ഈ ഫ്രാങ്ക്ഫർട്ട് നഗരം നിങ്ങളെ നിരാശപ്പെടുത്തിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. യൂറോപ്പിൽ വരുമ്പോൾ 2 ദിവസം സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു നഗരം തന്നെയാണ് വിശാലമായ ഈ ഫ്രാങ്ക്ഫർട്ട് സിറ്റി. വേറൊരു നഗരത്തിൻ്റെ വിശേഷങ്ങളുമായി ഇനിയൊരു തവണ കാണും വരെ ക്യാമറ പേഴ്സൺ അർജുൻ ചക്രധരയ്ക്കൊപ്പം രതീഷ് വേണുഗോപാൽ സൈനിങ് ഓഫ് ഫോർ തത്വമയി ന്യൂസ് & ടിവി നെറ്റ്വർക്സ്.